ഇത് ലിവർപൂൾ വാട്ടർ ഫ്രണ്ടിൻ്റെ ഒരു ആകാശക്കാഴ്ചയാണ്. ഒരു കാലത്ത് കപ്പൽ വാണിജ്യത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്ന ഇവിടെ ഇപ്പോൾ ഏറെക്കുറെ നിശ്ചലമാണ്. എന്നാൽ ആ പ്രതാപകാലത്തിൻ്റെ ശേഷിപ്പുകളായി ഡോക്കുകൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ റോയൽ ആൽബർട്ട് ഡോക്കിലെ ബ്ലോക്ക് ഡി വെയർ ഹൗസിൽ പ്രവർത്തിക്കുന്ന മെർസിസൈഡ് മാരിടൈം മ്യൂസിയം കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ലിവർപൂളിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും നാന്തി കുറച്ച ഓൾഡ് ഡോക്കിന് സമീപമായി ആൽബർട്ട് ഡോക്കിൽ തന്നെയാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ലിവർപൂൾ ഓൾഡ് ഡോക്സിൻ്റെ പറ്റി ഒരു വ്ളോഗ് ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ മുകളിൽ അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം. നാഷണൽ മ്യൂസിയംസ് ലിവർപൂളിൻ്റെ ഭാഗമായ മെർസിസൈഡ് മാരിടൈം മ്യൂസിയം ഈ സ്ഥലത്ത് തുറക്കപ്പെട്ടത് 1980s പരീക്ഷണാർത്ഥമായിട്ടാണ്. തുടർന്ന് 1986 കൂടുതൽ വിപുലീകരിച്ച് ഇത് തുറക്കപ്പെട്ടു. ഈ മ്യൂസിയത്തിലേക്കുള്ള എൻട്രി തികച്ചും ഫ്രീ ആണ്. ലിവർപൂളിൻ്റെ ആ പഴയ പ്രതാപകാലത്തിൻ്റെ ഒട്ടേറെ കഥകളാണ് ഈ മ്യൂസിയത്തിൽ നമുക്കായി കാത്തിരിക്കുന്നത്. ആ കാഴ്ചകൾ കാണാനായി നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. ലോകത്താകമാനമുള്ള കപ്പൽ വാണിജ്യത്തിൽ ലിവർപൂൾ വഹിച്ച പങ്ക്, അറ്റ്ലാന്റിക്കിലൂടെയുള്ള അടിമക്കച്ചവടം, കുടിയേറ്റം, ടൈറ്റാനിക്കുമായുള്ള അഭേദ്യമായ ബന്ധം, കപ്പൽ വ്യാപാരം എന്നിവയാണ് ഇവിടെ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. ഈ നിലയിൽ പ്രധാനമായും ലിവർപൂളിൻ്റെ വളർച്ചയെ കാണിക്കുന്ന എക്സിബിഷനാണുള്ളത്. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖ നഗരമായി മാറിയതും പിന്നീട് നേരിട്ട തകർച്ചയും അതിനുശേഷം ഇന്നത്തെ നിലയിൽ എത്തിയതിൻ്റെ കഥയുമാണ് ഇവിടെ നമുക്ക് കാണാനാവുക. ഓൺ ദ വാട്ടർ ഫ്രണ്ട് എന്ന ഈ എക്സിബിഷൻ 1715 മുതൽ ഇന്ന് വരെയുള്ള നഗര ചരിത്രം നമുക്കായി പറഞ്ഞു തരുന്നു. ഒന്നാം നിലയിൽ കയറി എത്തുമ്പോൾ തന്നെ ലൂസിറ്റാനിയ എന്ന കപ്പലിൻ്റെ കഥകളും ചരിത്രവുമാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. ലിവർപൂൾ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന സുപ്രസിദ്ധ കപ്പൽ കമ്പനിയായ കനാട്ട് ലൈനിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ യാത്രാ കപ്പലായിരുന്നു ലൂസിറ്റാനിയ. അതിനാൽ തന്നെ ലിവർപൂൾ തുറമുഖം ലൂസിറ്റാനയുടെ ഹോം പോർട്ടായിരുന്നു. അതിൽ ജോലി ചെയ്തിരുന്ന ഭൂരിഭാഗം പേരും ഇവിടത്തുകാരുമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് 1915 May 7 ജർമ്മൻ ആക്രമണത്തിൽ ലൂസിറ്റാനിയ മുങ്ങിപ്പോവുകയാണുണ്ടായത്. ആ വാർത്ത ലിവർപൂളിലെ ആൾക്കാർ വളരെ സങ്കടത്തോടും വികാരത്തോടു കൂടിയാണ് കേട്ടത്. മ്യൂസിയത്തിലെ ഈ സെക്ഷനിൽ ആ കപ്പലിനെ പറ്റിയുള്ള വിശദ വിവരങ്ങളും അതിൽ നിന്നുമുള്ള സാധനങ്ങളുടെ കളക്ഷൻസും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ജർമ്മൻ ആക്രമണത്തിൽ ലൂസിറ്റാനിയ തകർന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവിന് സാക്ഷ്യം വഹിച്ചു. ഈ സംഭവത്തോടുകൂടി പല രാജ്യങ്ങളും ജർമ്മനിക്കെതിരായി. അതുവരെ യുദ്ധത്തിൽ സജീവമായി പങ്കെടുക്കാതിരുന്ന അമേരിക്ക ഇതോടുകൂടി സഖ്യകക്ഷികളോടൊപ്പം ചേരുകയും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ ജർമ്മനിക്കുണ്ടായിരുന്ന മേൽക്കൈ അതോടുകൂടി നഷ്ടമാവുകയും സഖ്യകക്ഷികൾക്ക് അനുകൂലമായി യുദ്ധം തിരിയുകയും ചെയ്തു. ലിവർപൂളിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ടൈറ്റാനിക് മുങ്ങിപ്പോയതിനോളമോ അതിലധികമോ ഹൃദയഭേദകമായ ഒരു സംഭവമാണ് ലൂസിറ്റാനിയയുടെ തകർച്ച. ഇന്നും ലിവർപൂളിലെ പല സ്ഥലങ്ങളിൽ പോയാലും ലൂസിറ്റാനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. പണ്ട് യോർക്ക് റെയിൽവേ മ്യൂസിയം സന്ദർശിച്ചപ്പോൾ ആംബുലൻസ് ട്രെയിനുകളെ കുറിച്ച് അറിയാൻ സാധിക്കുകയുണ്ടായി.
ഇവിടെ വന്നപ്പോൾ ഹോസ്പിറ്റൽ ഷിപ്സിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. ലിവർപൂളിലെ ചില വലിയ കപ്പലുകൾ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഹോസ്പിറ്റലുകളായി പ്രവർത്തിച്ചിരുന്നു. അത്രേ യുദ്ധം നടക്കുന്ന ഇടങ്ങളിൽ അടിയന്തര വൈദ്യസഹായം എത്തിക്കുന്നതിനും യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ വേഗത്തിൽ തന്നെ ബ്രിട്ടനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയുമാണ് ഈ കപ്പലുകൾ ഉപയോഗിച്ചിരുന്നത്. റോയൽ നേവി യുദ്ധം അവസാനിക്കുമ്പോഴേക്കും ഏകദേശം 77 ഹോസ്പിറ്റൽ ഷിപ്പുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവിടെ വേറെ ഒരു കൗതുകമായ ഒരു കാര്യമുള്ളത് ഷിപ്പിംഗ് പോസ്റ്റേഴ്സ് ആണ്. അതിൽ 1850 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിലെ കപ്പൽ യാത്രയുടെ പല ചിത്രങ്ങളും മറ്റു വിശേഷങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ബാറ്റിൽ ഓഫ് അറ്റ്ലാന്റിക് എന്ന ഈ സെക്ഷനിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ലിവർപൂൾ വഹിച്ച സുപ്രധാന പങ്കിൻ്റെ ഒരു രൂപരേഖയാണ് നമുക്ക് ലഭ്യമാവുന്നത്. അറ്റ്ലാന്റിക്കിന് കുറുകെയുള്ള കപ്പൽ പാതയുടെ ഒരറ്റം ലിവർപൂളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വാണിജ്യ യാത്ര യുദ്ധ സമയങ്ങളിലൊക്കെ തന്ത്രപ്രധാനമായൊരു സ്ഥാനം ഈ നഗരത്തിനുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യുദ്ധത്തിൽ വളരെയധികം നാശനഷ്ടങ്ങളും ലിവർപൂളിന് സഹിക്കേണ്ടതായി വന്നു. ഇവിടുത്തെ പല സുപ്രധാന കെട്ടിടങ്ങളും ജർമ്മൻ ബോംബേറിൽ നശിക്കപ്പെടുകയുണ്ടായി. പക്ഷെ മിക്കവാറും എല്ലാ കപ്പൽ കമ്പനികളും ലിവർപൂളിൽ നിന്നും പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് ഇവിടുത്തെ കപ്പൽ വ്യവസായം വളരെ പ്രധാനമായൊരു പങ്കാണ് ആ സമയത്തും വാണിജ്യപരമായും യുദ്ധ സന്നാഹങ്ങളിലെ സഹായമായും ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതിൻ്റെ പല കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാനാവുന്നത്. ഇവിടെ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത ചില സാധനങ്ങളും അതേപോലെ യുദ്ധത്തിനായി ഉപയോഗിച്ച സാമഗ്രികൾ, പ്രത്യേകിച്ചും ടോർപീഡോ, ബോംബ് തുടങ്ങിയ സാധന സാമഗ്രികളുടെയും ഡിസ്പ്ലേ നമുക്ക് കാണാവുന്നതാണ്. ഈ മ്യൂസിയത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം പല വിധത്തിലുള്ള ഷിപ്പുകളുടെ മോഡലുകളാണ്. അതിൽ മലബാർ എന്നും മാർത്താണ്ടെന്നും പേരുള്ള ഈ മോഡൽസ് കണ്ടപ്പോൾ നമ്മുടെ നാടുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ. പക്ഷേ ഇതൊരു കാർഗോ ഷിപ്പിൻ്റെ മോഡലാണ്. അത് ലിവർപൂളിൽ നിന്ന് അമേരിക്കയിലേക്ക് ചരക്കു ഗതാഗതം ചെയ്തിരുന്ന ഒരു ഷിപ്പാണ്. അതല്ലാതെ നാടായിട്ട് വല്ല ബന്ധമുണ്ടെന്നൊന്നും ഞങ്ങൾക്ക് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായില്ല. ലൈഫ് ഓഫ് സീ ഫെയറർ എന്ന ഈ സെക്ഷനിൽ കപ്പൽ ജോലിക്കാരുടെ തസ്തികകളെക്കുറിച്ചും കപ്പലിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങളാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട പല സാധന സാമഗ്രികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പ്രതിമ വോറൻ ഹേസ്റ്റിങ്സിൻ്റെ ആണ്. വോറൻ ഹേസ്റ്റിങ്സ് ബംഗാളിൻ്റെ ഗവർണർ ജനറലായിരുന്നു. ഇതിനെ ശരിക്കും ഇംഗ്ലീഷിൽ അവർ പറയുന്നത് ഫിഗർ ഹെഡ് എന്നാണ് പറയുക. ഇത് പണ്ടത്തെ ഷിപ്സിലൊക്കെ ഈ ഫ്രണ്ട് ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. ഈ ഫിഗർ ഹെഡ്
HMS ഹേസ്റ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു കപ്പലിലെ നാണ്. ലൈഫ് ഓൺ ബോർഡ് എന്ന ഈ സെക്ഷനിൽ ലിവർപൂളിൽ നിന്നുള്ള നാവികരുടെയും യാത്രക്കാരുടെയും കഥകളാണ്. കപ്പൽ ജീവിതത്തെക്കുറിച്ച് അവർ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ധാരാളം ഓഡിയോ വിഷ്വൽസും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി മാരിടൈം ആർക്കൈവ്സും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആർക്കൈവ്സിൽ സെയിലേഴ്സും അതുപോലെ സ്ലേവറി ട്രേഡിൻ്റെ കുറിച്ചുള്ള പല പഴയ ഡോക്യുമെൻസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമുക്കത് റെക്കോർഡ് കാണാം, അതുപോലെ നമുക്ക് പഠിക്കാം, റിസർച്ച് ചെയ്യാം. ടൈറ്റാനിക്കിനെ കുറിച്ച് പറയാതെ ഒരു ലിവർപൂൾ കപ്പൽ ചരിത്രവും പൂർണ്ണമാവില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ആ കപ്പലും ലിവർപൂളും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തിൻ്റെ കഥയുമായി ഞങ്ങൾ അടുത്ത ആഴ്ച വരാം. വീണ്ടും കാണുന്നതുവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ.